നമസ്കാരം എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ സ്കൂൾ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് എങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഡബിൾ ചെയ്തേക്കുക. ഇന്ന് ഞാൻ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് SSLC പ്ലസ് ടു പരീക്ഷകൾ പ്രാക്ടിക്കൽ പരീക്ഷകളെ സംബന്ധിച്ചാണ്. അതിൽ പ്ലസ് ടുവിൻ്റെ കാര്യത്തിലേക്ക് ഏറ്റവും ആദ്യം വരികയാണെങ്കിൽ പ്ലസ് ടു പരീക്ഷ പല വിദ്യാർത്ഥികളും വിചാരിച്ചിരിക്കുന്നത് പ്രാക്ടിക്കൽ പരീക്ഷ റദ്ദാക്കി അല്ലെങ്കിൽ ഇനി നടത്തില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പ്ലസ് ടു പ്രാക്ടിക്കൽ പരീക്ഷ മാറ്റിവെച്ചതാണ്, അത് പിന്നീട് എക്സാം നടത്തുന്നതായിരിക്കും. ഇനി SSLCക്കാരിലേക്ക് വരികയാണെങ്കിൽ SSLC പ്രാക്ടിക്കൽ പരീക്ഷയിൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന 1 മണിവരെയും യാതൊരുവിധ മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. SSLC പ്രാക്ടിക്കൽ പരീക്ഷ May 5 മുതൽ തന്നെയായിരിക്കും. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം വരെയുള്ള കാര്യമാണ് പറയുന്നത് ഇതുവരെയും SSLC പ്രാക്ടിക്കൽ പരീക്ഷകൾ മാറ്റിയിട്ടില്ല, ഇത് സംബന്ധിച്ചൊരു തീരുമാനമായിട്ടില്ല എന്നാണ് നമ്മൾ വിദ്യാഭ്യാസ വകുപ്പിൽ വിളിക്കുമ്പോൾ നമുക്ക് ലഭിച്ച വിവരം. അപ്പോൾ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടതിന് ശേഷം മടങ്ങി വരാം. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആണ് മാറ്റി വെച്ചത്, മറ്റൊരു തീരുമാനമായിട്ടില്ലേ? ആ അതെ, എപ്പോ വരും അറിയാവോ? തീരുമാനം ഉടനെ ഉണ്ടാകും, ആയിട്ടില്ല. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രാക്ടിക്കൽ മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഓക്കെ, താങ്ക് യു, അതറിയാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെയാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും നമുക്ക് കിട്ടിയ വിവരം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഇതുവരെയും SSLC പ്രാക്ടിക്കൽ പരീക്ഷകൾ മാറ്റിയിട്ടില്ല, പല യൂട്യൂബ് ചാനലുകാരും SSLC പ്രാക്ടിക്കൽ പരീക്ഷകൾ മാറ്റി എന്ന തരത്തിലുള്ള വാർത്തകൾ കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല വിദ്യാർത്ഥികളും നമുക്ക് ഈ ഒരു സ്ക്രീൻഷോട്ടുകൾ അയച്ചു തരികയും ചെയ്തു. ഞാൻ എടുത്തെടുത്ത് പറയുന്നു, ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം വരെയും SSLC പ്രാക്ടിക്കൽ പരീക്ഷകൾ മാറ്റിയിട്ടില്ല, പ്ലസ് ടു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രാക്ടിക്കൽ പരീക്ഷകളാണ് മാറ്റിയിട്ടുള്ളത്. നന്ദി.